എന്നും സ്നേഹം തേടിയുള്ള യാത്രയായിരുന്നു മൈഥിലിയുടേത്. പത്തനംതിട്ടയിലെ കോന്നിയിലാണ് വീടെങ്കിലും ജനിച്ചതും വളർന്നതും ദുബായി. പ്ലസ് ടു കഴിഞ്ഞതോടെ ബാംഗ്ലൂരുവിൽ പഠിക്കാൻ പോയി. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാണ് അവിടെ നിന്നതുമാണ്. ഇതിനിടെ കൂട്ടുകാരികൾ പലരും വിവാഹിതരായതും കുട്ടികളുണ്ടായതും താരത്തെ വിഷമിപ്പിച്ചു. കൂട്ടുകാരികളുടെ മക്കളെ കാണാൻ പോയാൽ കൊള്ളാമെന്നൊക്കെ വീട്ടുകാരോട് പറഞ്ഞു. അങ്ങനെയെങ്കിലും തന്നെ വിവാഹം നടക്കട്ടെ എന്ന് കരുതി. എന്നാൽ കൂട്ടുകാരികളുടെ വീട്ടിൽ ചെന്നപ്പോൾ വിവാഹമായില്ലേ, എന്താ നടക്കാത്തത്, അങ്ങനെ 100 ചോദ്യങ്ങളായി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വീട്ടുകാർ നല്ലൊരു ബന്ധം കൊണ്ടുവന്നത്. പക്ഷെ ആ സമയത്ത് രഞ്ജിത്തിന്റെ പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. അതോടെ വീട്ടുകാർ പറഞ്ഞതൊന്നും കേട്ടില്ല. കരിയറാണ് വലുതെന്ന് പറഞ്ഞ് കല്യാണം തൽക്കാലം വേണ്ടെന്ന് വെച്ചു. മാണിക്യം ശ്രദ്ധിക്കപ്പെട്ടതോടെ മാണിക്യം മൈഥിലിയായി. മലയാളത്തിൽ തുടരെ തുടരെ അവസരങ്ങൾ ലഭിച്ചതോടെ വിവാഹമൊക്കെ മാറുന്നു. അതിനിടെ സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള പല വിവാദങ്ങളിൽപ്പെട്ട് ചീത്തപ്പേരിലായി. എങ്കിലും താരം പ്രൊഫഷനിൽ തന്നെ ഉറച്ചു നിന്നു. ഇതിനിടെ മലയാളത്തിൽ പുതിയ പുതിയ നടിമാർ വന്നതോടെ സിനിമകൾ കുറഞ്ഞു. ടി വി ചന്ദ്രന്റെ ഉൾപ്പെടെ ഓഫ് ബീറ്റ് സിനിമകളിൽ അഭിനയിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടറുമായി പ്രണയക്കുരുക്കിലും പെട്ടു. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പ്രണയിച്ച ചെറുപ്പക്കാരൻ പക്ഷേ വിശ്വാസവഞ്ചന കാട്ടി. ഇരുവരും ഒത്തുള്ള സ്വകാര്യ നിമിഷങ്ങൾ മൊബൈലിൽ പകർത്തിയത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പുറത്തും വിട്ടു. ഇതോടെ താരം വിഷമത്തിലായി. എങ്കിലും വിവാഹ സ്വപ്നങ്ങൾ ഇല്ലാതായിട്ടില്ല. മൈഥിലിക്ക് ഇപ്പോൾ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.